ജസ്റ്റ് ഒന്ന് അഴുക്കളയാൻ വേണ്ടി തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്പ്രേ പെയിന്റ് ചെയ്യാം. സ്പ്രേ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്പ്രേ പെയിന്റ് വരണ്ടാത്തവിടത്തൊക്കെ നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാം, ബാക്കി സ്പ്രേ പെയിന്റ് ചെയ്യാന്നിട്ട്. ഞാൻ വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉണങ്ങണ സമയം കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണം. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഏത് ഇത് യൂസ് ചെയ്യണം, എന്ത് ഡിസൈനാണ് യൂസ് ചെയ്യേണ്ടത്, എന്നിട്ട് വന്ന കമന്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഏതാണോ ആ ഡിസൈൻ ആയിരിക്കും നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് ഇതിന്റെ അകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പോണം. അപ്പൊ ഞാൻ ഇത് ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. ഉണങ്ങി, ഇത് പെയിന്റ് ഉണങ്ങി. ഇനിയിപ്പോ ആകെ ഇതിനകത്ത് ചെയ്യാനുള്ള ഇതിനകത്ത് കസ്റ്റം ചെയ്യണം. കസ്റ്റം ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പൊ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും രണ്ട് അക്കൗണ്ടിലും ഒരു ഇത് തീം പറയാൻ വേണ്ടി പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഷൂ ഇനിയിപ്പോ ഏകദേശം ഇരുട്ടി വന്നിട്ടുണ്ട്. ഒരു ആറരയായിട്ടുണ്ട്. നമുക്ക് ഈ ഷൂ ഉള്ളി കൊണ്ടുപോവാ, ബാക്കി പെയിന്റിങ് അത് ഇതൊക്കെ ഉള്ളിൽ നിന്ന് ചെയ്യാം. അപ്പൊ ഈ കാണുന്നൊക്കെയാണ് ഞങ്ങൾക്ക് വന്നിങ്ങനെ സജഷൻസ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് കുറെ സജഷൻ വന്ന്. എൻ്റെ അത് ഏറ്റവും അടിപ്പനായിട്ട് തോന്നിയത് ഈ അവസാനത്ത്. മുകളില് ഒരു ലെയറും കൂടെ അടിച്ചിന്ന് രാവിലെ, എന്നുവെച്ചാ ആ ഗ്രീൻ കറക്റ്റ് ആവണ്ടായില്ല. ഒരു ലെയറും കൂടെ അടിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ പെൻസിൽ കൊണ്ട് ജസ്റ്റ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഇതൊന്നും ആയിരിക്കില്ല, കുറച്ചും കൂടെ ഇതായിട്ടാ. ഞാൻ ഇതിന്റെ ഉള്ളില് ചെറിയൊരു ഡ്രാഗൺ പോലെ ഒരു ഡിസൈന് ചെയ്യാൻ വേണ്ടി ആലോചിച്ചാണേ. അപ്പൊ ഇന്നലെ കൊറേ ഇത് വന്നിട്ടുണ്ടായി, കൊറേ സജഷൻസ് വന്നിട്ടുണ്ടായി. അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്താണ് ഈ ഡ്രാഗൺ ഡിസൈൻ. ഈ ഡ്രാഗനും ഈ കളർ പാറ്റേണും കുറേ ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇത് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്
ഞാൻ ബ്രഷും പെയിന്റും വെച്ച് പെയിന്റ് ചെയ്യണേ. ഞാൻ പടം വരയ്ക്കുന്ന നന്നായിട്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് പെയിന്റ് ചെയ്യണേ. എനിക്ക് പെയിന്റിങ് വലിയ ഇതില്ല, ഞാൻ ആദ്യമായിട്ട് പെയിന്റ് ചെയ്യണേ. അപ്പൊ അതിന്റെ ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. ഞാൻ ഇനിയിപ്പോ ഈ ഡ്രാഗൺ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ നിബുള്ള പോസ്കാ മാർക്കറ വാങ്ങാൻ പോണേ. പോസ്കാട അക്രലിക് പെയിന്റ് മാർക്കേഴ്സ് ഉണ്ട്, അതാ വാങ്ങിച്ച് ചെയ്യാൻ പോണേ. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ ആകെ നാല് കളറുള്ളൂ. പക്ഷെ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട്, പക്ഷെ ബ്രോഡാണ്, തിന്നില്ല എൻ്റെ കയ്യിൽ ബ്ലാക്ക്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ബ്ലാക്ക് തിന്നോറം വാങ്ങണം. അപ്പൊ അത് വാങ്ങിച്ചിട്ട് നിങ്ങളെ കാണാം. എനിക്ക് പോസ്ക കിട്ടിയില്ല. അപ്പൊ ഞാൻ ഷാർപ്പീസ് വാങ്ങിച്ചു. എനിക്ക് പോസ്ക ബ്ലാക്ക് അന്വേഷിച്ചു, അത് കിട്ടിയില്ല. അപ്പൊ ഞാൻ ലിമിറ്റഡ് എഡിഷൻ ഷാർപ്പീസ് വാങ്ങിച്ചു 24 ബാക്ക്. നമ്മളിത് പൊളിക്കാമോ? കമോൺ. എനിക്കെന്താ പറയണ്ടേന്ന് അറിയൂല. ഞാൻ ആദ്യമായിട്ടാ വാർണിഷ് പോയിക്കണേ. ഈ സാധനം സ്പ്രേ ചെയ്തപ്പോ തന്നെ പെയിന്റ് നോക്കി. ഇത് മാർക്കറാ നോക്കി. ഇതിനെന്ത് പറ്റി? ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാൻ പോണം. ബാക്കിയൊക്കെ എന്തെങ്കിലും ചെയ്തു നോക്കട്ടെ. ശേ, ആദ്യതുകൊണ്ടോ? സോറി സോറി ഷൂയ് സോറി. ഞാനിപ്പോ ഈ ഷൂ ചെയ്ത് വാർണിഷ് ചെയ്ത്. അപ്പൊ എനിക്കെന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ദൂരെ വെച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ. എനിക്കറിയൂലായിരുന്നു. കണ്ട, ഇവിടെ ഞാൻ അടുത്ത് ചെയ്തപ്പോ സ്പ്രെഡായി. പക്ഷെ ബാക്കി എല്ലാ ബാക്കി എവിടെയും കുഴപ്പമില്ല. ദൂരെ വെച്ച് സ്പ്രേ ചെയ്തപ്പോ ആ റെഡൊക്കെ കുറച്ചും കൂടെ പോപ്പായി. ഇവിടെയൊക്കെ നല്ല നല്ലൊരു ഫിനിഷ് വന്ന്, ഒരു ഗ്ലോസി ഫിനിഷ് വന്ന്. ഇത് ദൂരെ വെച്ച് വേണമായിരുന്നു ചെയ്യാൻ. എനിക്ക് അറിയൂലായിരുന്നു. ഇത് ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ എന്താ വെച്ചാ ഇപ്പൊ വൈറ്റ് പെയിന്റ് ചെയ്യാൻ പോണം. വൈറ്റ് പെയിന്റ് ചെയ്തിട്ട് ദൂരെ വെച്ച് വാർണിഷ് അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. എനിക്കറിയൂല.